തൃശൂർ മതിലകത്ത് ലഹരി മാഫിയ സംഘത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എത്തിയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം ചോദ്യം ചെയ്യലിനിടെ മൂന്നംഗ സംഘമാണ് ആക്രമണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചത് മതിലകം സ്റ്റേഷനിലെ ജൂനിയർ എസ് ഐ മിഥുൻ മാത്യുവിന്റെ മുഖത്ത് പരുക്കേറ്റു വിശദാംശങ്ങൾ എം ജി പ്രതീഷ് നൽകും തൃശ്ശൂരിൽ നിന്ന് പ്രതീഷ് ഈ തൃശൂരിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന വാർത്തകളൊക്കെ തന്നെയും ഈ ലഹരി സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് ലഹരി വലിയ തോതിലുള്ള ലഹരി വിൽപ്പന നടക്കുന്നു അതിന്റെ ഇടപാടുകാരെ പറ്റിയുള്ള നീണ്ട പട്ടിക വരുന്നു ഇന്നലെയും ലഹരി പിടിച്ചു ഇന്നിപ്പോൾ ഈ ലഹരി മാഫിയ സംഘം അന്വേഷണ സംഘത്തെ നേരിട്ട് ഏറ്റവും അവരെ അവരെ ആക്രമിക്കുന്ന മട്ടിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നു എന്താണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ ആ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശൂരിൽ വ്യാപകമായാണ് ഈ ലഹരിമരുന്ന് പിടികൂടുന്നത് ഇതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ തുടർച്ചയെന്നോണം വിവിധയിടങ്ങളിൽ പോലീസും എക്സൈസും ചേർന്ന് സംയുക്തമായി പരിശോധന നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഈ മതിലകം സ്റ്റേഷനിലെ എസ് മിഥുൻ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പരിശോധനയ്ക്ക് എത്തിയത് തുടർന്ന് ഈ ശ്രീനാരായണപുരം എന്ന പ്രദേശത്തെത്തുകയും മൂന്ന് പേരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഈ പോലീസുകാരെ ആക്രമിച്ച് ഈ പ്രതികൾ ടാൻ ശ്രമിച്ചത് തുടർന്ന് ഈ എസ് ഐ മിഥുൻ മാത്യുവിന് മുഖത്താണ് പരിക്കേറ്റത് ഈ പരിക്കേറ്റതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ അക്രമി സംഘത്തെ കീഴടക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് തുടർന്ന് കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ എസ് ഐ ചികിത്സ തേടുകയും ചെയ്തു ഈ സംഭവത്തിൽ ഇടവിലങ്ങ് സ്വദേശികളായ അഖിൽ അജിത് സൂരജ് എന്നീ മൂന്ന് പേരെയാണ് മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരി മാഫിയ സംഘങ്ങൾ ജില്ലയിൽ പിടിമുറുക്കിയതോടെ ാണ് വ്യാപകമായ പരിശോധന എക്സൈസും പോലീസും ശക്തമാക്കിയത് ഇതിനെ തുടർന്ന് ഈ പരിശോധിക്കാൻ എത്തുമ്പോഴൊക്കെ തന്നെ ഈ അക്രമി സംഘങ്ങളിൽ നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരും ആക്രമണം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എം ഡി എം എ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കയ്പമംഗലത്തും വളരെ സാഹസികമായാണ് എക്സൈസ് സംഘം ഈ പ്രതികളെ പിടികൂടിയത് ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ പോലീസുകാരനും ഈ അക്രമി സംഘത്തിൽ നിന്ന് മർദ്ദനമേക്കുന്നത് ഈ അറസ്റ്റിലായ മൂന്ന് പേരും നേരത്തെ ഇതിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇവർക്കെതിരെ കേസുണ്ടെന്നും പോലീസ് പറഞ്ഞു എന്തായാലും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യുമെന്നാണ് മതിലകം പോലീസ് അറിയിച്ചിരിക്കുന്നത് വിജയകുമാർ